ॐ नमो भगवते वासुदेवाय श्रीकृष्णार्पणमस्तु दशकं मुप्तिमून् अम्बरीषचरितं श्लोकं मून् स द्वादशीव्रतमधो भवदर्चनार्थं वर्षं दधौ यमुनोपकण्ठे समं सुमनसा महतीं वितन्वन् पूजा द्विजेषु विसृजन् पशुषष्टिकोडिं अधो स आम्बरीषन् भवदर्चनार्थम् अये पूजिक एन उद्देशतोडे यमुनोपकण्ठे ഉപഖണ്ഠം എന്നാൽ സമീപം യമുനദിയുടെ സമീപത്തുള്ള മധുവനെ മധുവനത്തിൽ സുമനസാ പത്നാസമം സുമനസാ പത്ന നല്ല മനസ്സുള്ള അംബരീഷൻ്റെ പോലെ തന്നെ ഭക്തയായ പത്നാസമം പത്നിയോടുകൂടി മഹതീം പൂജാം വിതന്വൻ മഹതീം വലുതായ പൂജ നടത്തിക്കൊണ്ടും സർവോപചാരങ്ങളോടും കൂടിയ പൂജ നടത്തിക്കൊണ്ടും ദ്വിജേഷു ദ്വിജൻ ബ്രാഹ്മണൻ ദ്വിജേഷു ബ്രാഹ്മണർക്ക് പശു ഷഷ്ടി കോടി ഷഷ്ടി അറുപത് ഷഷ്ടി കോടി അറുപത് കോടി പശു ഷഷ്ടി കോടി വിസൻ അറുപത് കോടി പശുദാനം ചെയ്തുകൊണ്ടും വർഷം ദ്വാദശീവ്രതം ദൗ ഒരു കൊല്ലം മുഴുവനും ദ്വാദശീവ്രതത്തെ അനുഷ്ഠിച്ചു ഇന്ദ്രിയങ്ങളാകുന്ന മഹാശത്രുക്കളെ ജയിച്ച വീരനായ അംബരീഷ മഹാരാജാവ് സുശീലയും സുവ്രതയും പോലെ തന്നെ ഭക്തമാനസയുമായ പത്നിയോടൊപ്പം ഭഗവാനെ ആരാധിക്കണമെന്നുള്ള ഒരേ ഒരു കൂടി യമുനാ തീരത്തുള്ള മധുവനത്തിലെത്തുകയും ഒരു വർഷം അനുഷ്ഠിക്കുകയും ചെയ്തു ദ്വാദശീ വ്രതം എന്നാൽ ഏകാദശിനാൾ ഉപവസിച്ച് ദ്വാദശിനാൾ പാരണ കഴിക്കുക എന്നതാണ് ഇതിനെ ഹരിവാസരവ്രതം എന്നും പറയും ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ മുപ്പത് നാഴികയാണ് ഹരിവാസരം എന്നറിയപ്പെടുന്നത് ഭഗവാനെ ആരാധിക്കുന്നതിന് അത്യുത്തമമായ സമയമാണിത് ദശമി നാളും ദ്വാദശിനാളും നാളും ഊണ് അതായത് പകൽ ഒരു നേരം മാത്രം ആഹാരം ഏകാദശി നാൾ പൂർണ്ണ ഉപവാസം ഇങ്ങനെ മൂന്ന് രാത്രി ഊണ് ഉപേക്ഷിച്ചുകൊണ്ടാണ് അംബരീഷ മഹാരാജാവ് വ്രതമനുഷ്ഠിച്ചത് ചാന്ദ്രമാസത്തിലെ പതിനൊന്നാമത്തെ തിഥിയാണ് ഏകാദശി തിഥി എന്നാൽ ദിവസം പ്രഥമ അല്ലെങ്കിൽ പ്രതിപദം ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി ഇങ്ങനെ പതിനഞ്ച് തിഥികളാണ് ഒരു പക്ഷത്തിലുള്ളത് പതിനഞ്ചാമത്തെ തിഥി അമാവാസിയോ പൗർണമിയോ ആയിരിക്കും തുടർച്ചയായ രണ്ട് അമാവാസികൾക്കോ പൗർണമികൾക്കോ ഇടയിലുള്ള സമയമാണ് ചാന്ദ്രമാസം കൃത്യമായി ആവർത്തിക്കുന്ന പ്രകൃതി പ്രതിഭാസത്തെ ഉപയോഗിച്ച് അതായത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളെ അധികരിച്ചുകൊണ്ട് കാലമളക്കാനുള്ള മനുഷ്യന്റെ ശ്രമത്തിൽ നിന്നാണ് ചാന്ദ്ര കലണ്ടർ രൂപം കൊണ്ടത് തിങ്കൾ ചൊവ്വ എന്നൊക്കെ പേരിട്ട് ആഴ്ചകൾ തീരുമാനിക്കുന്നതിനും വളരെ മുൻപ് ആളുകൾ ദിവസം പറഞ്ഞിരുന്നത് കഴിഞ്ഞാൽ ഇത്രാം ദിവസം എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ മാസവും ചാന്ദ്രമാസവും തമ്മിലുള്ള വ്യത്യാസം ചാന്ദ്രമാസത്തിന് രണ്ട് ഭാഗങ്ങൾ അതായത് പക്ഷങ്ങളുണ്ട് എന്നതാണ് ചിറക് എന്നർത്ഥം വരുന്ന പക്ഷം എന്ന വാക്ക് മലയാളത്തിലായപ്പോൾ പക്കമായി മാറി പൗർണമിയിൽ തുടങ്ങി അമാവാസിയിൽ അവസാനിക്കുന്ന കറുത്തപക്ഷം അഥവാ കൃഷ്ണപക്ഷവും അമാവാസിയിൽ തുടങ്ങി പൗർണമിയിൽ അവസാനിക്കുന്ന വെളുത്ത പക്ഷം അഥവാ ശുക്ലപക്ഷവും കൂടിയതാണ് ചാന്ദ്രമാസം തിഥി അല്ലെങ്കിൽ ദിവസം എന്ന അർത്ഥത്തിലും പക്കം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഒന്നാം പക്കം രണ്ടാം പക്കം എന്നൊക്കെ പറയുന്നത് ഭാഷയിൽ സർവ്വസാധാരണമാണല്ലോ ഏകാദശി ഏത് പക്ഷത്തിൽ വരുന്നു എന്നതിനനുസരിച്ച് ശുക്ലപക്ഷ ഏകാദശി എന്നോ കൃഷ്ണപക്ഷ ഏകാദശി എന്നോ പറയും ഒരു മാസത്തിൽ രണ്ട് ഏകാദശികൾ വരുന്നതുകൊണ്ട് വർഷത്തിൽ ഇരുപത്തിനാല് ഉണ്ടാകും ചിലപ്പോൾ അത് ഇരുപത്തഞ്ചുമാകാം ഇഹലോകസുഖവും പരലോകസുഖവുമാണ് ഏകാദശി വ്രതം നോറ്റാലുള്ള ഫലമായി പറയുന്നത് ഏകാദശി അനുഷ്ഠിക്കുമ്പോൾ മനസാ വാചാ കർമ്മണ നല്ലത് മാത്രം ചെയ്യുകയും ഈശ്വരാരാധന അതായത് വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും നാമജപത്താൽ ആരാധിക്കുകയും ചെയ്യണം ഭക്ഷണം നിയന്ത്രിക്കുന്നത് വഴി ദഹനേന്ദ്രിയത്തിന് വിശ്രമം കിട്ടുന്നതിനാൽ ശരീരത്തിന് ഗുണം ചെയ്യും വയറു നിറച്ചു കഴിച്ചാൽ മന്ദത വരുമെന്നതിനാൽ ശ്രദ്ധയോടെ ഭജിക്കാൻ സാധിക്കില്ല എന്നതും ഉപവാസമെടുക്കാൻ പറയുന്നതിന് ഒരു കാരണമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ആരോഗ്യം കൂടി നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനം ആരാധനയാണ് അത് ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ അതിലേക്ക് എത്താനുള്ള വഴികൾ മാത്രം ഏകാദശി വ്രതം രണ്ട് പക്ഷമുണ്ട് അംബരീഷ പക്ഷവും രുക്മാങ്കത പക്ഷവും സൂര്യോദയത്തിന് ദശമി ബന്ധമുള്ള ഏകാദശിയാണ് ഭൂരിപക്ഷ ഏകാദശി അഥവാ അംബരീഷ ഏകാദശി സൂര്യോദയത്തിന് ദ്വാദശി ബന്ധമുള്ള ഏകാദശിയാണ് ആനന്ദപക്ഷ ഏകാദശി അഥവാ രുക്മാങ്കത ഏകാദശി ഭൂരിപക്ഷ ഏകാദശി നോൽക്കുന്നവർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം എന്നാൽ ആനന്ദപക്ഷക്കാർക്ക് അരുണോദയം മുതൽക്ക് അതായത് സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുൻപ് മുതൽക്കാണ് ദിവസാരംഭം ദശമി കുറച്ചുണ്ടെങ്കിൽ അവർ ആ ദിവസം ഏകാദശി നോൽക്കില്ല പിറ്റേ ദിവസമേ നോൽക്കൂ അംബരീഷ മഹാരാജാവ് അനുഷ്ഠിച്ച ഈ ദ്വാദശി വ്രതത്തിന് ഒരു വ്യവസ്ഥയുണ്ട് വെളുത്ത ദ്വാദശിക്ക് മാത്രമാണ് വ്രതം അപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ഏകാദശി നോൽക്കും മാർഗശീർഷ മാസത്തിലാണ് വ്രതം തുടങ്ങുക കാർത്തിക മാസത്തിൽ വ്രതം അവസാനിക്കുകയും ചെയ്യും ഓരോ മാസത്തിലും ഭഗവാനെ വ്യത്യസ്ത ഭാവങ്ങളിലാണ് പൂജിക്കേണ്ടത് മാസത്തിൽ കേശവനായിട്ടും പൗഷത്തിൽ നാരായണനായിട്ടും മാഘത്തിൽ മാധവനായിട്ടും ഫാൽഗുനത്തിൽ ഗോവിന്ദനായിട്ടും ചൈത്രത്തിൽ വിഷ്ണുവായിട്ടും വൈശാഖത്തിൽ മധുസൂദനായിട്ടും ജ്യേഷ്ഠമാസത്തിൽ ത്രിവികരമനായിട്ടും ആഷാഠത്തിൽ വാമനനായിട്ടും ശ്രാവണത്തിൽ ശ്രീധരനായിട്ടും പ്രോഷ്ഠപദം അഥവാ ഭാദ്രപദത്തിൽ ഹൃഷികേശനായിട്ടും ആശ്വിനത്തിൽ പത്മനാഭനായിട്ടും കാർത്തികത്തിൽ ദാമോദരനായിട്ടും കണ്ട് ഭഗവാനെ ആരാധിക്കണം അംബരീഷ മഹാരാജാവ് യാഗങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും നടത്തുന്നത് ഭഗവാനെ ആരാധിക്കുക എന്ന ഒരേ ഒരു കൂടി മാത്രമാണ് മറ്റൊരാഗ്രഹവും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല പരമഭക്തനായ ആ അംബരീഷ മഹാരാജാവ് ഒരു വർഷത്തിലെ പന്ത്രണ്ട് ശുക്ലപക്ഷ ഏകാദശികൾ നോറ്റതിനു ശേഷം വ്രതാവസാനമായ കാർത്തികമാസത്തിൽ ഏകാദശിനാൾ ഉപവസിച്ച് ദ്വാദശിനാളിൽ യമുനാനദിയിൽ സ്നാനം കഴിച്ച ശേഷം ശ്രീഹരിയെ ആരാധിച്ചു മനസ്സിനെ ഹരിപാദങ്ങളിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം ബ്രാഹ്മണരെ ഭക്തിപൂർവം പൂജിച്ചു അറുപത് കോടി പശുക്കളെ ദാനം ചെയ്തു കൊമ്പുകളിൽ സ്വർണവും കുളമ്പുകളിൽ വെള്ളിയും പൊതിഞ്ഞിട്ടുള്ളവയും വിശേഷ വസ്ത്രങ്ങൾ കൊണ്ട് ശരീരത്തെ മൂടിയവയും ധാരാളം പാലും ഗുണവുമുള്ളവയും സകലവിധത്തിലും മേന്മയുള്ളവയുമായ അറുപത് കോടി പശുക്കളെയും കുട്ടികളെയും പാല് കറക്കാനുള്ള പാത്രങ്ങളോടുകൂടി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു അതിനുശേഷം അന്നദാനവും നടത്തി അംബരീഷ മഹാരാജാവ് ഈ വ്രതം അനുഷ്ഠിച്ച മധുവനം എന്നത് ഒരു പുണ്യസ്ഥലമാണ് ധ്രുവൻ ശ്രീഹരിയെ തപസ്സു ചെയ്തതും ഈ സ്ഥലത്താണ് വ്രതാവസാനമായ കാർത്തിക മാസത്തിലെ ദ്വാദശിനാൾ ഭഗവാനെ വിസ്തരിച്ച് പൂജിച്ചതിനു ശേഷം ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് പശുദാനവും അന്നദാനവുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചതിനു ശേഷം അവരുടെ അനുമതി പ്രകാരം പാരണ കഴിക്കാൻ പുറപ്പെട്ട അംബരീഷമഹാരാജാവിന് സമീപത്തേക്ക് സാക്ഷാൽ രുദ്രാവതാരമായ ദുർവാസാവ് മഹർഷി എത്തിച്ചേരുന്നത് അടുത്ത ശ്ലോകത്തിൽ കേൾക്കാം ഹരേ ശ്രീ ഹരേശ്രീ ശരണം